സനാതന ധർമ്മത്തിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള പ്രധാന പ്രേരണ എന്താ? ഒന്ന് ഒന്ന് ഞാനൊരു കലാകാരനായിരുന്നു എന്നുള്ളതാണ്. കാരണം ഞാൻ കുഞ്ഞിലെ ഞാൻ ആദ്യം ഈ ക്ഷേത്രത്തെ വെറുത്താണ് കടന്നു പോകുന്നത്. കാരണം ക്ഷേത്രം കണ്ട തുപ്പണം, ഇതൊക്കെ കുഞ്ഞിനെ ഞങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ക്ഷേത്രം ഈ ബിംബത്തിന് എന്തിന്, കല്ലുകൊണ്ടുണ്ടാക്കിയ ബിംബത്തെ ആരും ആരാധിക്കൂ, അതിന് ശക്തിയില്ല. ഇതൊക്കെ പഠിച്ചു വളരുന്ന ഒരാൾ പിന്നീട് ഒരു കലാകാരനായിട്ട് നാടകങ്ങളിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ക്ഷേത്രങ്ങളിൽ നാടകം കളിക്കാൻ തുടങ്ങി. അപ്പൊ ക്ഷേത്രങ്ങളിൽ നാടകം കളിക്കുമ്പം ഒരു കലാകാരൻ നിലയിൽ അവിടെ ശരിക്കും മുസ്ലിമിനെ പ്രവേശിക്കാൻ പറ്റാത്ത സ്ഥലത്തും ഞാൻ നാടകം കളിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ എന്റെ പേര് മാറ്റും, ബാബു മീനങ്ങാടിയാണ്. എല്ലാവർക്കും അറിയാം അരിയങ്കുറാണെന്ന്. പക്ഷെ അങ്ങനെ വളരെ സൗഹൃദത്തോടെ വീട്ടുപോലെ കൊണ്ടുപോയിട്ട് ഭക്ഷണം തരികയും അങ്ങനെ ഈ ക്ഷേത്രവുമായിട്ട് നല്ലൊരു അടുപ്പം. അപ്പൊ ഈ ഞാൻ കേട്ടതല്ല ക്ഷേത്രം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അവിടെ ആർക്കും അവരോട് വിരോധമില്ല, ചില ക്ഷേത്രങ്ങളിൽ നമുക്ക് കയറാൻ പാടില്ല എന്നുള്ളതും. പക്ഷെ ആർക്കും അവിടെ നമ്മുടെ വിരോധമില്ല, അത് നമ്മൾ ചെറുപ്പത്തിലേ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് സഹിഷ്ണുത എന്ന് പറയും. അപ്പം എൻ്റെ പള്ളിയിലേക്ക് അല്ലെങ്കിൽ എൻ്റെ മതം എൻ്റെ ഈശ്വരൻ അത് മാത്രം ശരി എന്നാണ് ഇപ്പം ഞങ്ങളൊക്കെ പഠിച്ച ഒരു കാര്യം. അതേസമയത്ത് എല്ലാം ശരിയാണ് എന്ന് എല്ലാ വഴികളും ഒന്നിലേക്ക് തന്നെ എന്ന് പറയുന്ന ഹിന്ദു സംസ്കാരം, ഇത് ഒരു ചെറിയ നമ്മുടെ കുഞ്ഞിലെ നമ്മുടെ മനസ്സിൽ ചെറിയൊരു ഇളക്കം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സംസ്കാരം. അത് കഴിഞ്ഞിട്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണ്, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ കമ്മ്യൂണിസ്റ്റ് ആനായതുകൊണ്ട് തന്നെ ആദ്യം ഈശ്വരവിശ്വാസം ഉണ്ടായിരുന്നില്ല, പിന്നീട് ഈശ്വരവിശ്വാസമൊക്കെ വന്നപ്പോൾ അപ്രതീക്ഷിതം ഞാൻ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നൊരു ഇഷ്ടം തോന്നി. കൂടുതൽ മൂകാംബിക പോകും. തിരുവനന്തപുരത്തായിരുന്നു താമസിച്ചപ്പോൾ ആ സമയത്ത് പത്തനാപുരം ക്ഷേത്രത്തിൽ കയറാൻ പാടില്ല, എന്നാൽ അതിന് ചുറ്റുമുള്ള എല്ലാ ക്ഷേത്രത്തിലും കയറാം. ഒരു അത്ഭുതം ഉണ്ടായിട്ടുണ്ട് എനിക്ക് അതുപോലെ. ഞാൻ തിരുവനന്തപുരത്ത് 20 വർഷം തിരുവനന്തപുരം ജീവിച്ചു തിരിച്ചു പോരുമ്പോൾ ഒരു സങ്കടം ബാക്കി ഉണ്ടായിരുന്നു എനിക്ക്. അതായത് അവിടുത്തെ ശിവക്ഷേത്രത്തിൽ അവിടെ കയറ്റില്ല. അപ്പോൾ എനിക്ക് കയറുന്ന മോഹം, അപ്പോൾ കളവ് പറഞ്ഞിട്ട് കയറാൻ ഇഷ്ടവുമില്ല. ഇപ്പോഴും എനിക്കത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഒരു ദിവസം രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് മുണ്ട കൊടുത്ത് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ പോയി. ക്ഷേത്രം പോയി ഓഫീസിൽ പോയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന ആളാണ്, എനിക്ക് ഭഗവാനെ കാണണം. അതിനെന്താ വരും എന്ന് പറഞ്ഞ് എന്നെ ഒരാൾ കൂട്ടി കൊണ്ടുപോയി. ഇപ്പോൾ ഋഷിയുടെ മുമ്പിൽ നിർത്തി അർച്ചന നടത്തി എന്നെ അദ്ദേഹം കൊണ്ടുപോയി പുറത്തേക്ക് വിടുകയും ചെയ്തു. ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതാരാണ് ചെയ്തത്, എന്തിനുവേണ്ടി ചെയ്തു. അപ്പോൾ അതും കൂടെ അങ്ങ് കൂടുതലെനിക്ക് ഇതിൽ ഒരു ഇഷ്ടം തോന്നി. അങ്ങനെയാണ് ഞാൻ പിന്നീട് ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് കോഴിക്കോട് വെച്ചാണത് ശബരിമലയ്ക്ക് മാലയിട്ടു. അപ്പോൾ ആ ചിട്ടയായിട്ട് തന്നെ പോകണം എന്നുള്ളതുകൊണ്ട് 41 ദിവസം വ്രതം, എല്ലാ ദിവസവും രാവിലെ വൈകിട്ട് കുളി, വൈകിട്ട് ഒരു സംസർഗം ഉണ്ടാവും. ആ സമയത്ത് എൻ്റെ സുഹൃത്ത് വെച്ചു ഇവിടെ AKB നായർ ഗീത പഠിപ്പിക്കുന്നുണ്ട് വരുന്നു വെച്ചു. നമ്മൾ ഏതായാലും നമ്മൾ മാലയൊക്കെ ഇട്ട് നിൽക്കുകയല്ലേ, ശരി എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഗീത പഠിക്കാൻ തുടങ്ങിയത്. ഗീത ഞാൻ സംസ്കൃതം പഠിച്ചു കിട്ടോ, അദ്ദേഹം സംസ്കൃതം ചൊല്ലിയിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ചാപ്റ്റർ കഴിഞ്ഞ് 2 ചാപ്റ്റർ കഴിഞ്ഞ് അപ്പോഴൊരു ഏലിയനേഷൻ ഉണ്ട് എനിക്ക്. ഞാൻ മുസ്ലിമല്ലേ, ഇത് ഒരു ഹിന്ദു ഗ്രന്ഥമാണ്, ആ ഹിന്ദു ഗ്രന്ഥമാണെന്നുള്ള ധാരണ ഈ 1-ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞ് 2-ാമത്തെ ചാപ്റ്റർ 3-ാമത്തെ ചാപ്റ്റർ അവിടുത്തേക്ക് കുഴിഞ്ഞുള്ളതാണ്. അതായത് അർജുന വിഷാദ യോഗം കഴിഞ്ഞപ്പോൾ അർജുന വിഷാദ യോഗം എന്നുള്ളത് എൻ്റെ കുടുംബത്തിലും നിങ്ങളുടെ കുടുംബത്തിലും സാമാന്യ കുടുംബത്തിലും എല്ലാം ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് അർജുനൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അധർമ്മികളായിട്ടുള്ള ബന്ധുജനങ്ങൾക്ക് മുമ്പിൽ ബന്ധുത്വം പറഞ്ഞ് തകർന്നു പോകുമ്പോൾ ധർമ്മത്തിന് വേണ്ടിയിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ പറയുകയാണ് അർജുനൻ. അത് നമ്മളിലൂടെ പറയുന്നത്. അപ്പോൾ അർജുനൻ പതുക്കെ അർജുനന്റെ സ്ഥാനത്തേക്ക് പതുക്കെ അറിയപ്പെട്ട കാര്യം 3-ാമത്തെ ചാപ്റ്റർ ആയപ്പോഴാണ്. പിന്നീട് ആ ഇങ്ങനെ വരുമ്പോഴാണ് അർജുനൻ ചോദിക്കുന്നുണ്ട് കൃഷ്ണനോട്, പിന്നെ അല്ല കൃഷ്ണ നീ പറയുന്ന അരൂപിയായിട്ടുള്ള ഈശ്വരൻ അല്ലെങ്കിൽ പരമമായിട്ടുള്ള പ്രകാശത്തെ ആരാധിക്കുന്നവർ വളരെ കുറവാണ്, മറ്റ് മാർഗങ്ങളിലൂടെ പ്രാർത്ഥന നടത്തുന്നവരെ കൂടുതലും, എന്താണ് നിന്റെ അഭിപ്രായം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അർജുനോട് കൃഷ്ണൻ പറയുന്നു എല്ലാ വഴികളും, അതായത് ഓരോ ബോധതലത്തിനനുസരിച്ച് ചിലർ കല്ലിനെ ആരാധിക്കും, അവരത്രയും ബോധമുണ്ട്.
ചിലർ മരത്തെ ആരാധിക്കും, ചിലർ സർപ്പത്തെ ആരാധിക്കും. അവന്റെ ബോധതലത്തിൽ വെച്ച് അവനൊരു വഴി തെരഞ്ഞെടുക്കുന്നു, അതിനോട് പ്രാർത്ഥിക്കുന്നു. പക്ഷെ എല്ലാം കേൾക്കേണ്ടത് ഞാനല്ലേ അർജുന, ആരോട് ചോദിച്ചാലും കേൾക്കേണ്ടത്. കാരണം അവന്റെ ബോധതലത്തിൽ വെച്ച് അവൻ അതിന് ഈശ്വരനാണെന്ന് തെറ്റിദ്ധരിച്ച് വിളിക്കുന്നു, അതല്ലെങ്കിൽ സങ്കല്പിച്ച് വിളിക്കുന്നു. അങ്ങനെ സങ്കല്പിച്ച് വിളിക്കുമ്പോഴും യഥാർത്ഥമായിരിക്കുന്ന ഞാൻ എന്നോടാണല്ലോ അവർ പറയുന്നത്, എല്ലായിടത്തും നിന്ന് നിൽക്കുന്ന എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ തന്നെ ഇല്ലേ ഉത്തരം നൽകേണ്ടത്. അതുമല്ല, എല്ലാ പ്രാർത്ഥനകളും നദികളെ പോലെ ചെന്ന് കടലിലേക്കാണ്, ഈശ്വരിലേക്കാണ് അവസാനിക്കുന്നത്. അതാണ് ഹിന്ദുത്വത്തിൻ്റെ ഏറ്റവും പരമമായിട്ടുള്ള ഒരു തല. ആരോട് ചോദിക്കാം, ആ ഏത് വഴിയായിക്കോട്ടെ, കല്ലിനോടോ മരത്തിനോടോ പുഴയോടോ അല്ലെങ്കിൽ സൂര്യനോടോ എന്തിനോട് ചോദിച്ചാലും അത് കേൾക്കുന്ന ഒരു പ്രാപഞ്ചിക, അത് പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ശക്തി വിശേഷത്തിനോടാണ് ചോദിക്കുന്നത് എന്നുള്ളൊരു തലം. അപ്പം നമുക്ക് ഭിന്നരല്ല, ഏകത്വത്തിലേക്ക് പതുക്കെ വരികയാണ്. നീ തന്നെയാണല്ലോ ഈശ്വരൻ എന്ന് പറയുമ്പം എന്നിലുള്ള എൻ്റെ ഒരു വിശ്വാസക്കുറവ് കൊണ്ടാണ് ഞാനത് അവനിലേക്ക് ചോദിക്കുന്നത്, ഈശ്വരനെ കാണുന്നത്. അപ്പം അത് കൃഷ്ണൻ കൃത്യമായിട്ട് പറഞ്ഞതുകൂടി അതുവരെ ഉണ്ടായിരുന്നതിൻ്റെ സങ്കല്പം മുഴുവൻ അങ്ങോട്ട്. ഹിന്ദുത്വം ഹിന്ദുക്കള് ഹിന്ദുക്കളാണ്, ഇപ്പോഴും ഹിന്ദുക്കളായിട്ട് ഞാൻ ചിലരെ വിളിക്കുകയും ചെയ്യും. പക്ഷെ ഹിന്ദുത്വം എന്ന് പറയുന്നത് അത് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സംസ്കാരമാണെന്ന് അവിടെ മുതലേ ഗീത പഠനത്തിലാണ് തിരിച്ചറിയുന്നത്. അതിനുശേഷം അതിൻ്റെ ഒരു എന്താണ് പ്രചാരകനായിട്ട് വേണമെങ്കിൽ മാറാം, ഞാൻ മാറിയിട്ടുണ്ട്. കഴിയുന്നത്ര ആൾക്കാർ കൂടി ഗീത വായിപ്പിക്കാനും കഴിയുന്നത്ര അതിൻ്റെ ഒരു സന്ദേശം എല്ലാവരിലും എത്തിക്കാനും വളരെ ലളിതമായിട്ട്, മറ്റുള്ളവർ പറയുന്ന പോലെ സംസ്കൃതം പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുകയാണ്, അതിന് സാമാന്യവൽക്കരിച്ചിട്ട് ഈ ജീവിതത്തിൽ എന്താണ് രജസ് എന്താണ് തമസ് എന്താണ് സാത്വികം എന്താണെന്ന് നമ്മൾ സാധാരണ ജീവിതത്തിൽ വെച്ച് എങ്ങനെ പറയാവോ അങ്ങനെ പറഞ്ഞപ്പം അതിന് സ്വീകാര്യത കൂടി. ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കാൻ തുടങ്ങി, പ്രഭാഷണത്തിന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു, പക്ഷെ അപ്പോഴും ഞാൻ എൻ്റെ മതം ഒന്നും ഉപേക്ഷിക്കേണ്ട ഒരവസ്ഥ ഇല്ല. കാരണം എന്നോട് ഗീത പറഞ്ഞിട്ട് മതം ഉപേക്ഷിക്കേണ്ടെന്ന് പറഞ്ഞു.